എം ബി ഐ നിയോഗിക്കപ്പെട്ടപ്പോൾ ഏറ്റവും അധികം പഴികേട്ട ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മാധ്യമ ഉപദേഷ്ടാവായി നടന്നത്, അദ്ദേഹത്തിന് ഉദ്യോഗം ഉപദേശിച്ചു കൊടുത്തതിന്, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള നിലയിൽ വെറുതെ കൊടുത്തതാണ് ഈ രാജ്യസഭാംഗത്വം എന്നുള്ളതായിരുന്നു ഉയർന്ന ആക്ഷേപം. അദ്ദേഹം ദീർഘകാല പാരമ്പര്യമുള്ള മാധ്യമ പ്രവർത്തകനാണ്, ഒരു മാധ്യമപ്രവർത്തകനാണ് എന്നുള്ള പരിഗണന പോലും നൽകാതെ ചില മാധ്യമങ്ങളും അത്തരത്തിലുള്ള ആ വേട്ടയാടലിന് കൂട്ടുതുന്നു. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ നല്ലതാകുമ്പോൾ അതിനെ അനുമോദിക്കുക എന്നുള്ളതിന് പകരം വീണാ ജോർജും ആ തരത്തിൽ വേട്ടയാടൽ ഏറ്റുവാങ്ങുന്ന ഒരാളാണ്. അത്തരം ഒരു പരിഗണനയൊന്നും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നന്നായി, ഇത് ശരിക്കു പറഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ നന്നാവുമ്പോൾ ഒരു ചെറിയ ഉണ്ടാവുമല്ലോ, അതാണ് സംഗതി, ബേസിക്കലി അതാണ്. പക്ഷേ ബ്രിട്ടാസ് അന്ന് ഈ രാജ്യസഭാംഗമായി നിയോഗിക്കപ്പെടുമ്പോൾ ചിലരെങ്കിലും കരുതിയിരുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം നല്ല വാഗ്മിയാണ്, നന്നായി കാര്യങ്ങൾ പഠിക്കുന്നയാളാണ്. ശരിക്കും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള പരിപാടികൾ കാണുമ്പോൾ തന്നെ അത് ബോധ്യപ്പെടും, അത്രമേൽ നന്നായി നല്ല ഹോംവർക്ക് ചെയ്തിട്ട് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടാസ് ഒരുപക്ഷെ ശോഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിരുന്ന ചുരുക്കം ചില ആളുകളുണ്ട്. അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സൻസദ് രത്ന പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടുന്നത്. അതൊരു ചെറിയ നേട്ടമല്ല, കാരണം നമ്മൾ ആ കണക്കുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആ ബ്രിട്ടാസിൻ്റെ പെർഫോമൻസിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ ഉണ്ട്, എത്ര ചോദ്യം ചോദിച്ചു, എത്ര സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചു, എത്ര ചർച്ചകളിൽ ഇടപെട്ടു എന്നൊക്കെയുള്ള അറ്റൻഡൻസ് എത്രയാണ്, 92% അറ്റൻഡൻസ് ഉണ്ട്. അപ്പോൾ അത് രാഹുൽ ഗാന്ധിയുമായി താരതമ്യം ചെയ്ത് ചില ആളുകൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയൊക്കെ ശ്രമിച്ചാലും ബ്രിട്ടാസിന് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ കഴിയില്ല അത്രേ. എന്തിനൊക്കെയാണ് പഴംപൊരി തിന്നുന്ന കാര്യത്തിലും ചായ കുടിക്കുന്ന കാര്യത്തിലും അത്തരത്തിലുള്ള താരതമ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, ശരിക്കും ബ്രിട്ടാസ് നമ്മളിവിടുന്ന് നിയോഗിക്കുന്ന എം പിമാരുടെ ഉത്തരവാദിത്വം എന്താ? നമ്മുടെ നാട് നമ്മുടെ കേരളത്തിന് വേണ്ടി കിട്ടാവുന്ന അത് തന്നെയാണ്, അത് തന്നെയാണ്. ഇപ്പോൾ പിന്നെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രതിരോധം ഉണ്ടാവണം. കേരളത്തിന് വേണ്ടി സംസാരിക്കുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് ഇവിടെ നിന്ന് പോയ എം പിമാർ അവരെല്ലാവരും പിന്നോട്ട് പോകുമ്പോൾ അതിനു വേണ്ടി നിരന്തരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ബ്രിട്ടാസ് തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനകത്ത് കേരളത്തിൽ നിന്ന് പോയവര് ഒരിക്കലും ബി ജെ പിക്കാരില്ലല്ലോ, ബി ജെ പിക്കാരുള്ള 1-2 പേര് വെളിയിൽ നിന്നാണ് ഉള്ളത്, കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പൊ കേരളത്തിന്റെ ജനങ്ങളുടെ ഒരു പ്രതിനിധികളാണ് ഇവരെല്ലാം. അപ്പൊ കേരളത്തിന് വേണ്ടിയല്ലേ ഇവർ സംസാരിക്കേണ്ടത്? നമ്മൾ കണ്ടിട്ടുണ്ട് ലീഗിന്റെ ഒക്കെ എം എൽ എ, ലീഗിന്റെ എം പി വഹാബ് എന്തെല്ലാം ഊളത്തരങ്ങളാണ് അവിടെ കയറിയെന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരെ കുറിച്ചൊന്നും കേട്ടിട്ട് പോലുമില്ല. അവരൊക്കെ രാജ്യസഭയിൽ പോയി വായി തുറന്ന് എന്തെങ്കിലും സംസാരിച്ചതായി കേട്ടിട്ടില്ല. അല്ല, ഇപ്പോൾ ഈ നമ്മളീ പറയുമ്പോൾ റഹീമിനെതിരെ വലിയ ആക്ഷേപം, ഒരു ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും അയാൾ സംസാരിക്കുന്നുണ്ട്. അതുപോലും ഇല്ലാത്ത ആളുകൾ, അതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഇംഗ്ലീഷ് എല്ലാവരും ഇനിയിപ്പോൾ എം എ വരെ പഠിച്ചാലും ഡബിൾ എം എ എടുത്താലും ഒക്കെ ആയാലും ഇംഗ്ലീഷ്, ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അത് നമ്മൾ ഒരു പ്രാക്ടീസ് കൊണ്ട് ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്. റഹീമിനെ പോലെയുള്ള ഒരാൾക്ക് അതിൻ്റെ ഒന്നും അത്രമേൽ ആവശ്യം വന്നിട്ടുണ്ടാകില്ല. ഇപ്പം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും അത്യാവശ്യം സംസാരിച്ചൊക്കെ പിടിച്ചേക്കാം. പിന്നെ കൂടുതലൊക്കെ വരുന്നതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയും ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ സംഭവിക്കുക. ശ്രീമതി ടീച്ചർക്കെതിരെ ഇതുപോലെ ട്രോളർ, ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് പറയുന്നത് വേറൊരു കഴിവാണ്. ഇപ്പോൾ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ, ഒട്ടുമേ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ നല്ല മണിമണി പോലെ ഇംഗ്ലീഷ് സംസാരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകളെ അവരവിടെ ട്രോള്. അദ്ദേഹത്തിന് ഇപ്പോഴും പ്രധാനമന്ത്രി പോലും ഇപ്പോഴും ഈ പറയുന്ന ഒരു പ്രോംപ്റ്റർ ഇല്ലാതെ ഒരു വേദിയിൽ പ്രസംഗിക്കുന്ന പരിപാടിയില്ല. അത്തരത്തിലാണ്. പിന്നെ അല്ലാത്തത് ഹിന്ദിയിലാണ്, ഇംഗ്ലീഷിൽ അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കേട്ടില്ല. അപ്പോൾ അത് ഏത് ലാംഗ്വേജിന്റെ ഒരു വഴക്കം എന്നൊക്കെ പറയുന്നത് ഒരുപാട് പ്രാക്ടീസിൽ കൂടി ഉണ്ടാവേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾ, 4-ാം ക്ലാസ്സും കുസ്തിയും എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും അവരുടെ മേഖലകളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഇതൊരു തഴക്കവും പഴക്കവും കൊണ്ട് ഇംഗ്ലീഷൊക്കെ സുന്ദരമായി സംസാരിക്കുന്നുണ്ട്. അതൊരു പ്രാക്ടീസാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഡബിൾ എം എ എടുത്തെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ നന്നായി സംസാരിക്കാൻ കഴിയും. ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് നമ്മുടെയൊക്കെ വ്യക്തിപരമായ അനുഭവത്തിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മള് ചില വാക്കുകളൊക്കെ നമുക്ക് കിട്ടാതെ ഒക്കെ വന്നു പോകും, എന്ത് പറയണം എന്ന് അറിയാതെ. അപ്പൊ ഒരു അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ബ്രിട്ടാസിനെ പോലുള്ള ഒരാൾ അതൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ
കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്, അത് വിശദമായി തന്നെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. കേരളം എന്ന് പറയുന്ന ഒരു വികാരത്തെ അദ്ദേഹം മുറുകെ പിടിക്കുന്നുണ്ട്. അതോടൊപ്പം ബി ജെ പിയെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് പോയ ഇപ്പോൾ രാജ്യസഭ പോട്ടെ, ലോക്സഭയിലേക്ക് പോയ എം പിമാർ അവരുടെ പെർഫോമൻസ് എടുത്ത് പരിശോധിച്ചാലും ബ്രിട്ടാസിൻ്റെ ഏഴ് അയലത്ത് എത്തുന്നില്ല. അവർ അതിലൊക്കെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ പ്രേമചന്ദ്രനെ പോലെയുള്ള ആളുകൾ പോലും, പ്രേമചന്ദ്രനൊക്കെ നല്ല എം പി എന്ന് നേരത്തെ തന്നെ പേരെടുത്തിട്ടുള്ള, പക്ഷെ അദ്ദേഹം പോലും ഒരു നിർണായക ഘട്ടത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു വികാരത്തെ ഈ ഇടതുപക്ഷ വിരോധം കാരണം മാറ്റിവെക്കുകയാണ്. അതാണ് പ്രശ്നം. ഇപ്പൊ ഈ ധനകാര്യ ചർച്ചയിൽ പോലും പാർലമെന്റിൽ അദ്ദേഹം ചോദിച്ചു ഒരു ആപ്പ് വയ്ക്കാനുള്ള ശ്രമമായിരുന്നു. അതാണ് ഇത്, നമ്മള് എന്തൊക്കെ എന്ന് പറഞ്ഞാലും ഈ ബേസിക്കലി ഇത്രയും സ്പഷ്ടമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, കേന്ദ്ര സർക്കാർ കേരളത്തിന് പണി കൊടുക്കുന്നുണ്ട്, നല്ല പണി കൊടുക്കുന്നുണ്ട്. ആ പണിയെ പ്രതിരോധിക്കേണ്ടത് എന്നാൽ അവിടെയും കിട്ടട്ടെ ഒരടി എന്നുള്ള മട്ടിൽ ഒരു അപകടമാണത്. അത് ചെയ്യാതിരിക്കുന്നു ബ്രിട്ടാസ്. ബ്രിട്ടാസ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ അപ്പുറത്ത് സി പി എമ്മിന്റെ ഏക പ്രതിനിധിയായിരിക്കുന്ന എ ആരിഫ് അദ്ദേഹം അത്ര വലിയ ഒരു വാഗ്മിയോ അത്ര പൊട്ടൻഷ്യൽ ഉള്ള ഒരാളൊന്നുമല്ല. എന്നാൽ പോലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ അദ്ദേഹത്തിന്റെ അവസരങ്ങളിലൊക്കെ അദ്ദേഹം കേരളം എന്ന് പറയുന്ന ഒരു ഫോക്കസ് ഏരിയയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. മാത്രമല്ല അവിടെ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണമെന്നില്ല, ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസാരിക്കണമെന്നില്ല, നമ്മുടെ മാതൃഭാഷയിൽ സംസാരിച്ചാൽ മതി, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ നമ്മളെ പ്രതിനിധിക്കുന്ന നമ്മുടെ എം പിമാര് മിണ്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അത് അവരവിടെ ചോദ്യം ചോദിക്കുന്നു. ഇപ്പൊ ചോദ്യോത്തര വേളയിൽ അവസരം കിട്ടുമ്പോൾ പോലും അവർ ചോദ്യം ചോദിക്കുന്നത് ഇവിടെ പിണറായി വിജയൻ ഒരു പണി കൊടുക്കാവുന്ന തരത്തിലൊരു ഉത്തരം കിട്ടുമോ എന്നുള്ള ലക്ഷ്യത്തോടും ഒരുപാട് ചോദ്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതൊന്നും അല്ലെന്നേ ശരിക്കും ഒരു എം പി അദ്ദേഹത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം, അദ്ദേഹത്തിന്റെ മണ്ഡലം, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഏരിയ, അത് ഉണ്ടാകുന്ന വികസനം തന്നെയാണ്. അക്കാര്യത്തിൽ ഇടപെടലുകൾ നടത്തുക, പിന്നെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് സി പി എമ്മിനേക്കാൾ വലിയ ഉത്തരവാദിത്വം കോൺഗ്രസിനുള്ളതാണ്. കോൺഗ്രസിനാണുള്ളത്. അത് അതിനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സി പി എം ഒന്നും അല്ല ആ പണിയെടുക്കേണ്ടത്. ഈ രാജ്യത്ത് മതേതരത്വം ഉയർത്തിപ്പിടിക്കണമെങ്കിൽ അതിന് ഏറ്റവും നന്നായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് അത് മറക്കുന്നുണ്ട്. അവരുടെ കടമ ഇപ്പോ ബ്രിട്ടാസിന്റെ ഇതുവരെയുള്ള പ്രസംഗങ്ങൾ, അത് പല പ്രസംഗങ്ങളും വൈറലായി മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായി. ഈ ദേശീയ മാധ്യമങ്ങൾ പോലും എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുണ്ട്. അതിലൊക്കെയും ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ബി ജെ പിയുടെ ഈ വർഗീയ അജണ്ട, ബി ജെ പി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങൾ, അതിനെയൊക്കെ അദ്ദേഹം വളരെ സരസമായി അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തോടൊപ്പം ഈ പുരസ്കാരത്തിന് അർഹനായ രണ്ടാമത്തെ വ്യക്തി മനോജ് കുമാർ ഝാ, അദ്ദേഹത്തിന്റെ പിൻനിരയിലെ സീറ്റിൽ തന്നെ എപ്പോഴും ബ്രിട്ടാസിന്റെ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ കാണുന്ന അദ്ദേഹവും അതിസുന്ദരമായ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. പെർഫോമൻസിന്റെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അദ്ദേഹം ബീഹാറിൽ നിന്നുള്ള ആർ ജെ ഡി അംഗമാണ്, വളരെ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുകയും പോയിന്റ് ഔട്ട് ചെയ്ത്, ഇപ്പോൾ നിർമ്മലാ സീതാരാമനെയൊക്കെ എത്ര ഘട്ടങ്ങളിൽ ബ്രിട്ടാസ് ഉത്തരം പറയിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഉത്തരം മുട്ടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രിട്ടാസ് അങ്ങനെ എം പി ആയി പോകുമ്പോൾ ലോക്സഭയിലുള്ള ഒരു എം പിക്ക് ആ മണ്ഡലത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ ആ മണ്ഡലത്തിൻ്റെ കാര്യങ്ങളോട് പറയും. പക്ഷേ ഇത് രാജ്യസഭാ അംഗത്തിനതല്ല, കേരളത്തിലെ മൊത്ത കാര്യങ്ങൾ അവർക്ക് പറയാൻ സാധിക്കും. അവർക്ക് അതിനുവേണ്ടി, കേരളത്തിന് വേണ്ടി അവർക്ക് നിൽക്കാൻ സാധിക്കും. ഇവിടുന്ന് പോയാൽ എത്ര കോൺഗ്രസിൻ്റെ രാജ്യസഭാ മെമ്പർമാരുണ്ട്. എ കെ ആന്റണി തന്നെ, ഇവിടെയല്ലേ എ കെ ആന്റണി ഇവിടെ കുത്തിയിരിക്കുന്നത്. എ കെ ആന്റണി രാജ്യസഭാ അംഗമായിരുന്നപ്പോൾ വാ തുറന്ന് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും അവകാശവാദങ്ങൾ ഉന്നയിക്കുകയോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യങ്ങളും ഇല്ല. ഇവിടുത്തെ കോൺഗ്രസിന്റെ ഏത് എം പിമാരുണ്ട്? ഇവിടെ കോൺഗ്രസിനുണ്ടല്ലോ രണ്ടു മൂന്ന് പേര്. അതെ അതെ. അല്ല, ഇപ്പൊ ഈ റഹീമിനെ ട്രോളുന്ന അവസരത്തിൽ തന്നെ റഹീമിനോടൊപ്പം രാജ്യസഭയിലെത്തിയ ജെ ബി മേത്തറിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. ജെ ബി മേത്തർ ഒരു രാജ്യസഭയിൽ പെർഫോം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. അതാണ് ഇതിന്റെ വ്യത്യാസം. അതാണ്, മറ്റേയാൾ അതിന് ശ്രമിക്കുകയെങ്കിലും ചെയ്യുന്നു. അതെ, ഇത് അങ്ങനെ ഒരു ശ്രമം പോലും ഉണ്ടാകുന്നില്ല. ബ്രിട്ടാസ് ആണെങ്കിൽ അവിടെ നിറഞ്ഞാടുകയാണ്. ആ തരത്തിൽ എഫർട്ട് എടുക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ ഈ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇത് ബി ജെ പിയും സി പി എമ്മും വെച്ചുള്ള ഭായി ഭായി ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടാസിന് ഈ പുരസ്കാരം കൊടുക്കുന്നത്. അതുപോലെ ജോസ് കെ മാണി അക്ഷരം നേരത്തെ അത് തന്നെയാണ്. അദ്ദേഹമൊക്കെ വെറുതെ ഇതൊരു
ഇതൊരു ആലങ്കാരിക പദവി എന്നുള്ള നിലയിൽ കാണുന്നത്. നമ്മുടെ എം പിമാരിൽ പലരും അങ്ങനെയാണ് കാണുന്നത്. അവർക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല. ഈ എം പിമാരിൽ പലരും എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു 50% പേരും കേരളത്തിൽ മന്ത്രിമാരാകണമെന്നുള്ള ആഗ്രഹത്തിൽ നടന്ന ആളുകളാണ്. അവരെ പിടിച്ച് എം പി അവരിപ്പോഴും ആലോചിക്കുന്ന അതാണ്, എന്തിനാണ് ഡൽഹിയിൽ പോയിരിക്കുന്നത്, ഇവിടെ അവർക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് ആള് കാണിക്കുക, ഞാനൊരു വലിയ താറാണ് എന്ന് പറയുക എന്നുള്ളതിനപ്പുറത്തൊന്നുമില്ല. അപ്പോ ആ വികാരം, നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം എന്ത്, ആ ഉത്തരവാദിത്വത്തിൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും, നമ്മുടെ ദൗത്യം എന്താണ്, അത് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതൊരു പ്രധാനമാണ്. ബ്രിട്ടാസ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകനായിരുന്നപ്പോൾ ആ ദൗത്യം നന്നായി നിർവഹിച്ച ഒരാളാണ്, ഒരു സംശയമില്ല. അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എങ്കിൽ പോലും നമ്മൾ ആ ഇടതുപക്ഷം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വികാരത്തെ മാറ്റി നിർത്തിയാൽ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ഏരിയ അതായതുകൊണ്ട് അദ്ദേഹം ഇടതുപക്ഷ മാധ്യമ പ്രവർത്തനം നടത്തി അല്ല. പക്ഷെ ആ മാധ്യമ പ്രവർത്തനത്തിനും അദ്ദേഹം മികവ് കാണിച്ച ഒരാളാണ്. അപ്പുറത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് എന്നുള്ള നിലയിലെത്തിയപ്പോൾ ആ എല്ലാം ശരിയാകുമെന്നുള്ള പരസ്യവാചകം ഉൾപ്പെടെ കൊണ്ടുവന്ന് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ക്യാമ്പയിനിങ്ങിൻ്റെ ഒക്കെ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിയെ പല ഘട്ടങ്ങളിലും ഈ ഉപദേശം കൊടുക്കുന്ന ഒരു കാര്യത്തിലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരാളെന്നുള്ളതിൽ അവിടെയും ദൗത്യം ഭംഗിയായി നിർവഹിച്ചു. രാജ്യസഭയിലേക്ക് പോയപ്പോൾ അതും നിർവഹിച്ചു. ഇദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഒരു ആക്ഷേപം. നമ്മളിപ്പോ കാണുന്ന CPM തന്നെയുള്ള എത്രയോ പേരെക്കാൾ അദ്ദേഹം ഉയർന്നു നിൽക്കുന്നുണ്ട്. അതൊരു നല്ല നേട്ടമാണ്, നമ്മൾ അഭിനന്ദിക്കേണ്ടുന്ന നേട്ടമാണ്. പണിയെടുത്തതിനാണ് ആ അംഗീകാരം കിട്ടിയിരിക്കുന്നത്, അല്ലാതെ വെറുതെ ആരൊക്കെ പറയുന്നത് പോലെ BJP ആയിട്ടുള്ള മച്ചാ ബന്ധം കൊണ്ട് കിട്ടിയതൊന്നുമല്ല. അല്ലല്ല, ആ ഇപ്പൊ അവാർഡ് കൊടുത്തിരിക്കുന്നവരൊക്കെ നമ്മളൊക്കെ ഈ രാജ്യസഭയിലെ ചില പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരായതുകൊണ്ട് മനോജ് കുമാർ ഛായ ആയാലും ലോക്സഭയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന അംഗങ്ങളായാലും ഒക്കെ പെർഫോം ചെയ്യുന്നവരാണ്. അവരുടെ ക്രിയാത്മകമായ അവിടെ ഒരു MP ഇടപെടാൻ കഴിയുന്ന ഇടങ്ങളിൽ ഇടപെടുന്നു, അത് അടയാളപ്പെടുത്തൽ ഉണ്ടാക്കിയ ആളുകൾക്കാണ് ആ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്.